April 17 ഇന്ന് സഭ അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ അനിസെത്തൂസ് പാപ്പ. ഒരു സിറിയക്കാരനായിട്ടാണ് വിശുദ്ധനെ ചരിത്രകാരന്മാർ വിവരിക്കുന്നത്. വിശുദ്ധ പിയൂസിനെ പിന്തുടർന്ന് പാപ്പ പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ് വിശുദ്ധ അനിസെത്തൂസ്. 165 മുതൽ 173 വരെ 8 വർഷത്തോളം വിശുദ്ധൻ പാപ്പ പദവിയിലിരുന്നു. അദ്ദേഹത്തിൻ്റെ പാപ്പ ഭരണകാലം ഈസ്റ്റർ ദിനങ്ങളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒരിക്കൽ സ്മിർണയിലെ വിശുദ്ധ പോളികാർപ്പ് വിശുദ്ധനെ സന്ദർശിക്കുകയും ഈസ്റ്റർ ദിനത്തെക്കുറിച്ച് സംവദിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടുപേരും തമ്മിൽ ഒരു പൊതു അഭിപ്രായത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് വിശുദ്ധ പോളികാർപ്പിനെ അവർക്ക് ഇഷ്ടമുള്ള ദിവസം ഈസ്റ്റർ ആചരിക്കുവാൻ വിശുദ്ധൻ അനുവദിച്ചതായി പറയപ്പെടുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ വിശ്വാസം തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാത്താൻ റോമിലേക്ക് അയച്ച മതവിരുദ്ധവാദക്കാരനായ വാലന്റൈൻ, മാർസിയോൺ തുടങ്ങിയവരിൽ നിന്നും വിശുദ്ധൻ തൻ്റെ ജനതയെ വളരെയേറെ ജാഗ്രതാപൂർവം സംരക്ഷിച്ചു. ഇതിനിടെ പൊന്റസിലെ സന്യാസിയായിരുന്ന മാർസിയോൺ ഒരു യുവതിയായ കന്യകയോടൊപ്പം തെറ്റ് ചെയ്യുവാൻ ഇടയായി. അതിനാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവ് കൂടിയായിരുന്ന മെത്രാൻ മാർസിയോണിനെ സഭയിൽ നിന്നും പുറത്താക്കി. സഭയിൽ തിരിച്ചെടുക്കും എന്ന പ്രതീക്ഷയിൽ അദ്ദേഹം തിരിച്ച് റോമിലേക്കെത്തി. എന്നാൽ അധികാര പരിധിയിലുള്ള മെത്രാൻ്റെ പക്കൽ അനുദപിക്കുകയും പാപപരിഹാരം ചെയ്യുകയും ചെയ്താൽ മാത്രമേ സഭയിൽ തിരിച്ചെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അധികാരികൾ നിരാകരിച്ചു. ഇതിൽ രോഷം പൂണ്ട അദ്ദേഹം മാർസിയോൺ എന്ന പേരിൽ മതവിരുദ്ധവാദം തുടങ്ങി. അതനുസരിച്ച് താനൊരു സമചിത്തനായ ദാർശനികനായി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. മാത്രമല്ല ഒരു പുരോഹിതനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. സിറിയയിൽ നിന്നും റോമിൽ എത്തിയ സെർദോ എന്ന മതവിരുദ്ധവാദിയും ഒന്നിച്ച് ഹൈജീനിയൂസ് പാപ്പയുടെ കാലത്ത് ആദ്യ തത്വങ്ങൾ സ്ഥാപിച്ചു. അവരുടെ സിദ്ധാന്ത പ്രകാരം രണ്ട് ദൈവങ്ങളുണ്ട്. ഇതിൽ ഒരെണ്ണം എല്ലാ നല്ലതിൻ്റെയും സൃഷ്ടികർത്താവ്, മറ്റൊരെണ്ണം എല്ലാ തിന്മകളുടെയും സൃഷ്ടികർത്താവ്. വഴിതെറ്റിച്ചവരെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ സഭയിൽ തിരിച്ചെടുക്കാം എന്നുള്ള വാഗ്ദാനം വിശുദ്ധ അനിസെത്തൂസ് ആ മതവിരുദ്ധവാദിക്ക് നൽകി. എന്നിരുന്നാലും അദ്ദേഹം ഈജിപ്ത്, പാലസ്തീൻ, സിറിയ, പേർഷ്യ എന്നിവിടങ്ങളിൽ തൻ്റെ തെറ്റായ സിദ്ധാന്തത്തിൻ്റെ നിരവധി അസന്തുഷ്ടരായ അനുയായികളെ അവശേഷിപ്പിച്ചിട്ടാണ് പോയത്. ആ പാപയുടെ മാനസാന്തരത്തിനായി അനിസെത്തൂസ് പാപ്പ ഏറെ പ്രാർത്ഥിച്ചു. അദ്ദേഹം മരിക്കുമ്പോഴും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.